എളുപ്പത്തിലും വേഗത്തിലും ഗാഡ്ജറ്റുകൾ വാങ്ങാൻ ലോഗിൻ ചെയ്യൂ www.myg.in. തെലങ്കാനയിൽ ഭീമമായി മുതൽ മുടക്കാൻ കിറ്റെക്സ് തീരുമാനിച്ച ദിവസമാണ്. തീരുമാനം അറിയിച്ചതിനു ശേഷം ഇന്ന് കേരളത്തിലേക്ക് കിറ്റെക്സ് MD തിരിച്ചു വരികയും അല്പസമയം മുമ്പ് അവസാനിച്ച 24 എൻകൗണ്ടറിൽ വളരെ വൈകാരികമായി പ്രതികരിക്കുകയും ചെയ്തു. ഇനി ഒരു ചില്ലി കാശുപോലും കേരളത്തിൽ മുടക്കില്ലെന്നാണ് കിറ്റെക്സ് MD മാധ്യമങ്ങളോട് ശപഥം ചെയ്തത്. അതേസമയം വ്യവസായ സംരക്ഷണത്തിന് ബിൽ കൊണ്ടുവരുമെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കുമെന്നാണ് മന്ത്രിയുടെ വാഗ്ദാനം. നാളെ മുഖ്യമന്ത്രി ഡൽഹിക്ക് പോകുന്നുണ്ട്. വ്യവസായങ്ങൾക്കും പുതിയ വികസന സംരംഭങ്ങൾക്കും കേന്ദ്രമന്ത്രിസഭയുടെ സഹകരണം ഉറപ്പാക്കുകയാണ് ലക്ഷ്യം. എന്തായാലും ബില്ലു വന്നാൽ വ്യവസായ രംഗത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നാണ് വ്യവസായ വകുപ്പ് മന്ത്രി പറയുന്നത്. ഈ വാർത്തയിൽ നമ്മൾ തുടങ്ങുന്നു. അനുജ പറയും. കേരളത്തിൽ ഇനി ഒരു രൂപ പോലും മുതൽ മുടക്കാനില്ലെന്ന് കിറ്റെക്സ്. തെലങ്കാനയിൽ ലഭിച്ചത് രാജകീയ സ്വീകരണം. സർക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്നും കിറ്റെക്സ് MD. കിറ്റെക്സിന് നേരെയുള്ള സംഘടിത ആക്രമണം ഇതാദ്യമായല്ലെന്ന് MD സാബു ജേക്കബ്. 53 വർഷത്തിനിടെ പലതവണ ഭരണതലത്തിൽ നിന്ന് ഇടപെടലുണ്ടായി. വ്യവസായ സംരക്ഷണത്തിന് ബില്ല് കൊണ്ടുവരുമെന്ന് മന്ത്രി P. രാജീവ്. സംസ്ഥാനത്തെ വികസന പദ്ധതികൾക്ക് പിന്തുണ തേടി മുഖ്യമന്ത്രി നാളെ ഡൽഹിയിലേക്ക്. പ്രധാനമന്ത്രിയുമായും കേന്ദ്രമന്ത്രിമാരുമായും കൂടിക്കാഴ്ച നടത്തും. കൊച്ചിയിൽ നിന്ന് ടോം കുര്യാക്കോസ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ടോം കുര്യാക്കോസ്, ഒരു അനുരഞ്ജനത്തിനും അനുനയത്തിനും സർക്കാർ ഇപ്പോഴും തയ്യാറെന്ന സൂചന നൽകുന്നുണ്ട്. വ്യവസായ സംരക്ഷണത്തിനായി ബില്ലു കൊണ്ടുവരും എന്ന തരത്തിലുള്ള പ്രഖ്യാപനം മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. നാളെ മുഖ്യമന്ത്രി ഡൽഹിയിലേക്ക് പോവുകയും വികസന സംരംഭങ്ങൾക്ക് കേന്ദ്ര സർക്കാരിന്റെ സഹകരണം തേടുകയും ചെയ്യുന്നു. പക്ഷേ അല്പസമയം മുമ്പ് അവസാനിച്ച നമ്മുടെ എൻകൗണ്ടറിൽ പോലും തുടർച്ചയായി കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളിൽ താൻ നേരിടുന്ന പീഡന കഥ വിവരിക്കുകയായിരുന്നു സാബു ജേക്കബ് ചെയ്തത്. എന്തായാലും സാബു ജേക്കബ് പറഞ്ഞ ഒരു വാചകം കേരളത്തിന്റെ മനസാക്ഷിയെ പൊള്ളിക്കുന്നതാണ്. ഒരു ചില്ലി കാശ് പോലും കേരളത്തിന് മുതൽ മുടക്കാൻ തയ്യാറല്ല എന്ന സന്ദേശമാണ് സാബു ജേക്കബ് നൽകുന്നത്. അതേസമയം ഈ വിഷയത്തിൽ സർക്കാർ അനുരഞ്ജനത്തിനും അനുനയത്തിനും ഏതറ്റം വരെയും പോകാൻ തയ്യാറാണെന്ന് അറിയിക്കുക കൂടി ചെയ്യുന്നു. എന്താണ് ഇന്നത്തെ കിറ്റെക്സ് വേഴ്സസ് സർക്കാർ വാദത്തിന്റെ ബാക്കി പത്രം? ഡോക്ടർ അരുൺകുമാർ, സംസ്ഥാന സർക്കാരുമായുള്ള 3500 കോടി രൂപയുടെ കരാറിൽ നിന്നും പിന്മാറിയതിന് പിന്നാലെ സാബു ജേക്കബ് ആദ്യം തന്നെ ആ പ്രധാനപ്പെട്ട ആരോപണം ഉന്നയിച്ചത് കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്നായിരുന്നു. അതിനുശേഷം അദ്ദേഹത്തിന് കഴിഞ്ഞ ദിവസം ഈ തെലങ്കാന സർക്കാരുമായി നടത്തിയ ചർച്ചയിലെല്ലാം ലഭിച്ച രാജകീയ സ്വീകരണത്തെക്കുറിച്ച് ഉൾപ്പെടെ തിരികെ എത്തിയ ശേഷവും അദ്ദേഹം ഇന്നത്തെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. കാരണം അവിടെ വ്യവസായ വകുപ്പ് അദ്ദേഹത്തിന് വലിയ തോതിലുള്ള സ്വീകരണമാണ് ഒരുക്കിയത്. ഒരു വ്യവസായത്തെ ഏത് രീതിയിൽ ഒരു സ്വീകരണം നൽകണം എന്നതിൻ്റെ ഉദാഹരണമായിരുന്നു തെലങ്കാനയിൽ നിന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വയ്ക്കുകയുണ്ടായി. മാത്രമല്ല ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ അവർ അദ്ദേഹം തുറന്നടിക്കുന്നു, ഇന്നും ആവർത്തിക്കുന്നു, കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല, മാത്രമല്ല ഇനി ഒരു രൂപ പോലും കേരളത്തിൽ മുതം മുടക്കാൻ താൻ ആഗ്രഹിക്കുന്നില്ല എന്ന കാര്യം കൂടി പറയുന്നു. പക്ഷേ ഇന്നലെ മുഖ്യമന്ത്രി അദ്ദേഹത്തിനെതിരെ രംഗത്തെത്തിയിരുന്നു. കേരളത്തെ അപമാനിക്കാനുള്ള നീക്കമാണ്, ശ്രമമാണ് സാബു ജേക്കബ് നടത്തുന്നതെന്ന് പറയുന്നു. പക്ഷേ മുഖ്യമന്ത്രിയുടെ അത്തരം ഒരു ആരോപണത്തിന് അദ്ദേഹം മറുപടി നൽകുന്നുമില്ല. എന്നാൽ ഇന്ന് വ്യവസായ മന്ത്രി തുറന്നു പറയുന്നുണ്ട്, ചർച്ചയ്ക്ക് ഞങ്ങൾ തയ്യാറാണ്. കാരണം ചർച്ചയ്ക്ക് മുന്നോട്ട് വരാൻ ആര് വന്നാലും ഞങ്ങൾ ചർച്ചയ്ക്ക് തയ്യാറാണ്, ഈ പ്രശ്നം ഒത്തുതീർപ്പാക്കാൻ തയ്യാറാണെന്ന് വ്യവസായ മന്ത്രി തുറന്നു പറയുന്നു. മാത്രമല്ല സർക്കാർ പ്രതിരോധത്തിലായിരിക്കുന്ന ഒരു വിഷയം ഇതാണ്, കേരളം വ്യവസായ സൗഹൃദ സംസ്ഥാനമല്ല എന്ന ഒരു ആരോപണം എന്നൊരു ഒരു ആക്ഷേപം ഇപ്പോഴും സർക്കാരിന് മുന്നിൽ ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇതിനെ പ്രതിരോധിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും വ്യവസായ വകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. വ്യവസായങ്ങളെ സംരക്ഷിക്കാൻ പുതിയൊരു ബില്ല് കൊണ്ടുവരുമെന്ന് വ്യവസായ മന്ത്രി P. രാജീവ് ഇന്ന് മാധ്യമങ്ങളെ അറിയിക്കുകയുണ്ടായി. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ ഈ ബില്ല് അവതരിപ്പിക്കും. ഈ വ്യവസായികളുടെ പ്രശ്നങ്ങൾ, വ്യവസായവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഈ ബില്ല് കൊണ്ടുവരുന്നതോടെ അതിന് കാരണമാകും, പരിഹരിക്കാൻ കഴിയുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. മാത്രമല്ല ജില്ലാ ഈ വ്യവസായികളുടെ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി സംസ്ഥാന ജില്ലാതല സമിതികൾ രൂപീകരിക്കും. ഏതെങ്കിലും വിധത്തിൽ വ്യവസായികളെ ഉപദ്രവിക്കുന്ന സമീപനം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നുണ്ടായാൽ അവർക്കെതിരെ കർശനമായ നടപടിയെടുക്കുന്ന ബില്ലാണ് കൊണ്ടു വരാൻ പോകുന്നതെന്നും മന്ത്രി വിശദീകരിക്കുന്നുണ്ട്. പക്ഷേ ഇന്ന് അതിനുശേഷവും നടന്ന 24 എൻകൗണ്ടറിലും സാബു ജേക്കബ് ആവർത്തിക്കുന്ന കാര്യം ഇതാണ്. കാരണം അദ്ദേഹത്തെ തുടർച്ചയായി വേട്ടയാടുന്നുണ്ട്. കഴിഞ്ഞ 5 പതിറ്റാണ്ടായി കിറ്റെക്സിന് നേരെ ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നുണ്ട്. മാത്രമല്ല ഇനി താൻ ഒരു അതുകൊണ്ട് തന്നെ ഒരു നിക്ഷേപത്തിനും ഇനി തയ്യാറല്ല. അതായത് സംസ്ഥാന സർക്കാർ വീണ്ടും ചർച്ചയ്ക്ക് തയ്യാറാണ്, സന്നദ്ധരാണ് എന്ന് പറയുമ്പോഴും ഒരു വിട്ടുവീഴ്ചയ്ക്ക് സാബു ജേക്കബ് തയ്യാറല്ല. കാരണം അദ്ദേഹത്തിന്റെ പൂർവ്വകാല അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ കൂടിയാണ് അദ്ദേഹം ഇനിയൊരു കേരളത്തിൽ ഒരു രൂപ പോലും മുടക്കിക്കൊണ്ടുള്ള ഒരു വ്യവസായം ആരംഭിക്കാൻ ഇനി തയ്യാറല്ല എന്ന് വ്യക്തമാക്കുന്നതും. താങ്ക് യു ടോം കുര്യാക്കോസ്. എന്തായാലും സംഭവബഹുലമായ ചില
ഡെവലപ്മെന്റുകൾ ഈ വാർത്തയിൽ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. നാളെ എന്തായാലും മുഖ്യമന്ത്രി കേന്ദ്രമന്ത്രിമാരുമായി മറ്റന്നാൾ കൂടിക്കാഴ്ച നടത്തും. അതിനായി ഡൽഹിക്ക് പുറപ്പെടുകയും ചെയ്യുന്നുണ്ട്. സമുചക്കപ്പിന്റെ വിഷയത്തിൽ വ്യവസായികൾ ഒരു പക്ഷത്തും സർക്കാർ മറ്റൊരു പക്ഷത്തുമാണ് എന്ന നിലയിൽ ഇതുവരെയും എത്തിയിട്ടില്ല. സമുചക്കപ്പിനോടൊപ്പം വലിയ രീതിയിലുള്ള പിന്തുണയും വ്യവസായിക സമൂഹത്തിൽ നിന്ന് കിട്ടുന്നുമില്ല. എന്നാൽ അതേസമയം സർക്കാരിന്റെ നിലപാടുകൾ, പ്രതിപക്ഷത്തിന്റെ നിലപാടുകൾ, ഇതെല്ലാം നമ്മുടെ മുന്നിൽ ഒരു ഓഡിറ്റിംഗിന് വിധേയമായി കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. വ്യവസായ സൗഹൃദ സംസ്ഥാനം എന്ന പദവി കേരളത്തിൽ നഷ്ടപ്പെടാൻ പാടില്ല എന്നുള്ളത് കേരളത്തിലെ മുഴുവൻ ആളുകളുടെയും പ്രാർത്ഥനയും ആഗ്രഹവും കൂടിയാണ്. ഇനി നമ്മൾ പോകുന്നത് മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ്. കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ വർദ്ധിക്കുന്നുവെന്നാണ് പോലീസിന്റെ പുതിയ കണക്ക് പറയുന്നത്. ഒരു കണക്കിൽ സംസ്ഥാനത്ത് ഇക്കഴിഞ്ഞ ലോക്ക്ഡൌൺ പീരീഡിൽ കോവിഡ് രണ്ടാം തരംഗം ശക്തമായി ആഞ്ഞടിക്കുന്ന വേളയിൽ 5 മാസത്തിനിടയിൽ ബലാത്സംഗത്തിനിരയായത് 627 കുട്ടികളാണ്. 15 കൊലപാതകങ്ങളും ഈ കാലയളവിൽ റിപ്പോർട്ട് ചെയ്തുവെന്നാണ് 2021 ജനുവരി മുതൽ മെയ് മാസം വരെയുള്ള കണക്കെടുത്ത പോലീസ് നമ്മളോട് പറയുന്നത്. അതേസമയം വണ്ടിപ്പെരിയാറിലെ 6 വയസ്സുകാരിയെ അരുൺ കൊല ചെയ്ത പ്രതി അർജുനെ ഇന്ന് വീണ്ടും വണ്ടിപ്പെരിയാറിൽ എത്തിച്ച് തെളിവെടുപ്പ് നടത്താൻ പോലീസ് എത്തി. ഈ സമയത്ത് വലിയ രീതിയിലുള്ള ജനരോഷം അണപൊട്ടുന്ന കാഴ്ചയും ഇന്ന് നമ്മൾ കണ്ടു. ആ വാർത്തയിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. അനുജ സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ വൻ വർധനയെന്ന് പോലീസ് റിപ്പോർട്ട്. 5 മാസത്തിനിടെ ബലാത്സംഗത്തിനിരയായത് 627 കുട്ടികൾ. ഞെട്ടിപ്പിക്കുന്ന കണക്കുകൾ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടേത്. വണ്ടിപ്പെരിയാർ പീഡനത്തിലെ തെളിവെടുപ്പിനിടെ പ്രതിക്ക് നേരെ നാട്ടുകാരുടെ കയ്യേറ്റം. പ്രതിയെ വെട്ടുകത്തിക്ക് ആക്രമിക്കാൻ ശ്രമം. കൊലപാതകം പോലീസ് പുനരാവിഷ്കരിച്ചു. തിരുവനന്തപുരത്ത് നിന്നും അല്ലമീൻ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അല്ലമീൻ, പോലീസ് പുറത്തുവിട്ട കണക്കുകൾ നമ്മളെ ഞെട്ടിപ്പിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ ഈ ഓരോ ദിവസവും ഇത്തരം വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യമൊന്ന്. ഇന്ന് വണ്ടിപ്പെരിയാറിൽ ജനരോഷം അണപൊട്ടുന്നതും നമ്മൾ കണ്ടു. ഈ അർജുനെ കയ്യേറ്റം ചെയ്യാൻ നാട്ടുകാർ ശ്രമിക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അവസാനിക്കാത്ത ക്രൂരതയുടെ കഥകളാണ് ഓരോ ദിവസവും വാർത്താപ്പകലിൽ നമ്മൾ കേൾക്കുന്നത്. എന്താണ് കണക്കുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അരുൺകുമാർ, ഗുഡ് ഈവനിങ്. സംസ്ഥാന പോലീസ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്ന കണക്കുകൾ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ളതാണ്. 2021 ജനുവരി മുതൽ ഇക്കഴിഞ്ഞ മെയ് മാസം വരെയുള്ള ചുരുങ്ങിയ കാലയളവിൽ സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുന്നു എന്നതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഇക്കാലയളവിന് ഈ കഴിഞ്ഞ 5 മാസ കാലയളവിനിടയിൽ സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരെ 1639 കുറ്റകൃത്യങ്ങളാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ 15 കുട്ടികൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്. 627 കുട്ടികൾ ബലാത്സംഗത്തിനിരയായതായും കണക്കുകൾ സൂചിപ്പിക്കുന്നു. ഒപ്പം 89 കുട്ടികൾ തട്ടിക്കൊണ്ടുപോകലിനും ഇരയായിട്ടുണ്ട് എന്നുള്ളതാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ ഏറ്റവും പുതിയ കണക്കുകൾ, കുട്ടികൾക്കെതിരായുള്ള അതിക്രമങ്ങൾ സംബന്ധിച്ച കണക്കുകൾ ചൂണ്ടിക്കാട്ടുന്നത്. ഒപ്പം ഈ കുട്ടികളെ ഉപേക്ഷിച്ചതുമായി ബന്ധപ്പെട്ട 6 കേസുകളും ശൈശവ വിവാഹങ്ങളുമായി ബന്ധപ്പെട്ട 5 കേസുകളും കഴിഞ്ഞ 5 മാസ കാലയളവിനിടയിൽ സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതിൽ തന്നെ കൂടുതൽ ഞെട്ടിപ്പിക്കുന്നത് 5 വയസ്സിനു താഴെയുള്ള നിരവധി കുരുന്നുകൾ ഇക്കാലയളവിനിടയിൽ ബലാത്സംഗത്തിന് അല്ലെങ്കിൽ ലൈംഗിക ചൂഷണത്തിന് ഇരയായിട്ടുണ്ട് എന്നുള്ളതും ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു. അതായത് കഴിഞ്ഞ ഈ ലോക്ക്ഡൌൺ കാലത്ത് കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ, പല തോതിലുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകളിൽ കാണുന്നത്. ഇത്തരത്തിൽ കുട്ടികൾക്കെതിരെ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്ക് നോക്കുമ്പോൾ അതിനേക്കാൾ ഇരട്ടിയാണ്, അല്ലെങ്കിൽ കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കിനേക്കാൾ കൂടുതലാണ് ഈ 5 മാസത്തെ കണക്കുകൾ എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത്. പക്ഷേ ഇത്തരത്തിൽ കുരുന്നുകൾക്കെതിരെ, കുട്ടികൾക്കെതിരെ അതിക്രമങ്ങൾ വർദ്ധിച്ചിട്ടും പരാതികൾ പലതും പോലീസിന് മുന്നിൽ എത്തുന്നില്ല എന്നുള്ളതും ഒരു വിലയിരുത്തലായി ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. മാത്രമല്ല പോലീസിന് മുന്നിൽ എത്തിയ പരാതികളിൽ തന്നെ എത്ര കണ്ട നടപടി സ്വീകരിച്ചിട്ടുണ്ട് എന്ന് വ്യക്തമാക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല. പരാതികൾ വരുന്നതിന് തന്നെ ഒരു വിമുഖത, അല്ലെങ്കിൽ പരാതി പോലീസിന് അറിയിക്കുന്നതിന് തന്നെ വിമുഖത പലർക്കുമുണ്ട്. അങ്ങനെ അറിയിച്ച പരാതികളിൽ എത്ര കണ്ട് ക്രിയാത്മകമായി നടപടി സ്വീകരിക്കാൻ സാധിച്ചു എന്നത് കൃത്യമായി വിശദീകരിക്കാൻ പോലീസിൻ്റെ കണക്കുകളിൽ സാധിച്ചിട്ടുമില്ല. ഇതരത്തിലും കഴിഞ്ഞ 5 മാസ കാലയളവിനിടയിൽ സംസ്ഥാനത്ത് കുട്ടികൾക്കെതിരെ ഉണ്ടായ അതിക്രമങ്ങളുടെ കണക്ക് അത് ഞെട്ടിപ്പിക്കുന്ന വിധത്തിലുള്ള കണക്കുകളാണ് എന്നുള്ളതാണ് ഈ രേഖകൾ വ്യക്തമാക്കുന്നത്. റൈറ്റ് അലമീനാണ് തിരുവനന്തപുരത്ത് നിന്നും കണക്കുകൾ സംബന്ധിച്ചുള്ള വിവരങ്ങൾ നൽകിയത്. പോലീസിന്റെ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കുകൾ നമ്മളെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്നതാണ്. 5 വയസ്സിനിടയിൽ ബലാത്സംഗത്തിനിടെ 600-ലധികം കുട്ടികൾ, 15 പേർ കൊലപാതകത്തിനും ഇരയായിരുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത്. കോവിഡ് കാലമാണ്, ആസുര വാർത്തകൾ ഒട്ടേറെ പ്രധാനമായും വാർത്താ തലക്കെട്ടുകളിൽ നിറയുന്ന ഒരു കാലം കൂടിയാണ്. ഇനി നമ്മൾ പോകുന്നത് ഈ വാർത്തയുമായി തന്നെ ബന്ധിച്ചു നിൽക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ് ഇടുക്കിയിൽ സംഭവിച്ചു. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ
ആറു വയസ്സുകാരിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ കേസിലെ പ്രതി അർജുനെ സംഭവസ്ഥലത്ത് ഇന്ന് വീണ്ടും കൊണ്ടുവന്ന് തെളിവെടുപ്പ് നടത്തി. കൊലപാതകം നടത്തിയത് എങ്ങനെയാണെന്ന് ഈ അർജുനെ ഉപയോഗിച്ച പോലീസ് പുനരാവിഷ്കരിച്ചു. കനത്ത പോലീസ് സുരക്ഷയിലാണ് പ്രതിയെ എത്തിച്ചതെങ്കിലും നാട്ടുകാരിൽ ചിലർ അർജുനെ കൈയേറ്റം ചെയ്യുകയും ചെയ്തു. നമ്മൾ ആ വാർത്തയിലേക്കാണ് ഇനി പോകുന്നത്. റിപ്പോർട്ട് പ്രതിയെ തെളിവെടുപ്പിന് കൊണ്ടുവരുമെന്നറിഞ്ഞ രാവിലെ മുതൽ ചുരക്കുളം എസ്റ്റേറ്റിൽ നാട്ടുകാർ തടിച്ചുകൂടിയിരുന്നു. പ്രതിയെ സ്ഥലത്തെത്തിച്ചതോടെ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ രോഷാകുലരായി. നാട്ടുകാരിൽ ഒരാൾ അർജുന്റെ മുഖത്തടിച്ചു, മറ്റൊരാൾ വെട്ടുകത്തിക്ക് ആക്രമിക്കാൻ ശ്രമിച്ചു. വളരെ പണിപ്പെട്ടാണ് പ്രതിയെ കൊല നടന്ന ലയത്തിനകത്ത് പോലീസ് എത്തിച്ചത്. തുടർന്ന് ഡമ്മി ഉപയോഗിച്ച കുട്ടിയെ കെട്ടിത്തൂക്കിയതും ജനലിലൂടെ പ്രതി രക്ഷപ്പെട്ടതും പോലീസ് പുനരാവിഷ്കരിച്ചു. ചൊവ്വാഴ്ച അർജുന്റെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. അതുവരെ സ്റ്റേഷനിൽ ചോദ്യം ചെയ്യൽ തുടരും. മറ്റാരെയെങ്കിലും പ്രതി ഇത്തരത്തിൽ ചൂഷണം ചെയ്തിട്ടുണ്ടോ എന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. വിഷ്ണു സുരേഷ്, 24, ഇടുക്കി. വളരെ ദാരുണമായൊരു വാർത്തയായിരുന്നു വണ്ടിപ്പെരിയാറിൽ നിന്നെത്തിയത്. ഇതിൽ അർജുനോട് ജനരോഷം അണപ്പുട്ടുന്നതിന്റെ കാരണവും നമുക്ക് മനസ്സിലാക്കാം. വളരെ ക്രൂരമായ രീതിയിൽ ആ പേരൻസ്, ആ രക്ഷകർത്താക്കൾ വളരെയധികം വിശ്വാസം അർപ്പിച്ച ഒരു ചെറുപ്പക്കാരൻ, ഏതു കാര്യത്തിനും വീട്ടിൽ ഏത് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൻ ആ സ്വാതന്ത്ര്യമാണ് ദുരുപയോഗം ചെയ്ത് ആറു വയസ്സുകാരിയുടെ ജീവനെടുത്തത്. വളരെ നിഷ്ഠൂരമായ ഒരു കൊലയായി അത് ചിത്രീകരിക്കപ്പെടുന്നുണ്ട്. എന്തായാലും പോലീസ് പരമാവധി ശാസ്ത്രീയ തെളിവുകൾ ഇതിൽ ശേഖരിച്ചു കഴിഞ്ഞുവെന്നാണ് അന്വേഷണ സംഘം പറയുന്നത്. ഇനി നമ്മൾ മറ്റൊരു വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് എത്തിയാൽ, സിക്ക വൈറസ് ആശങ്ക പടർത്തുന്നുണ്ട്. എന്നാൽ വലിയ രീതിയിലുള്ള ആശങ്ക വേണ്ട എന്ന് സർക്കാർ പറയുന്നു, അധികൃതർ പറയുന്നു. ഇന്ന് 3 പേർക്ക് കൂടിയാണ് സിക്ക വൈറസ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. 26 പേരുടെ പരിശോധന ഫലം നെഗറ്റീവായത് ആശ്വാസം നൽകുക കൂടി ചെയ്യുന്നുണ്ട്. മൊത്തം 18 പേർക്ക് സിക്ക വൈറസ് ബാധിച്ചിരിക്കുന്നുവെന്നാണ് ഇന്ന് ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ് പറഞ്ഞത്. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണമെന്ന് കേന്ദ്ര സംഘം ഇന്ന് നിർദ്ദേശം നൽകിയിരുന്നു. രോഗലക്ഷണമുള്ള ഗർഭിണികളെ പ്രത്യേകം പരിശോധനയ്ക്ക് വിധേയമാക്കണമെന്നാണ് പറഞ്ഞത്. എന്തായാലും നിലവിൽ സംസ്ഥാനത്തിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ കേന്ദ്ര സംഘം സംതൃപ്തി അറിയിച്ചിരിക്കുന്നു എന്ന വാർത്ത കൂടി ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. ആ വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. അനുജ പറയും. സംസ്ഥാനത്ത് 3 പേർക്ക് കൂടി സിക്ക വൈറസ് ബാധ. രോഗം സ്ഥിരീകരിച്ചവരിൽ 1.5 വയസ്സുള്ള കുട്ടിയും ആശുപത്രി ജീവനക്കാരിയും. 4 മെഡിക്കൽ കോളേജുകളിൽ  2100 പരിശോധനാ കിറ്റുകൾ എത്തി. പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കാൻ കേന്ദ്ര നിർദ്ദേശം. വൈറസ് ബാധിത പ്രദേശങ്ങളിൽ കേന്ദ്ര സംഘത്തിന്റെ സന്ദർശനം നാളെ. അതിർത്തിയിൽ നിയന്ത്രണം കടുപ്പിച്ച തമിഴ്നാട്. സംസ്ഥാനത്ത് 12,220 പുതിയ കോവിഡ് ബാധിതരും 97 മരണവും. തിരുവനന്തപുരത്ത് നിന്നും മഹേഷ് ജോൺ മാത്യു നമുക്കൊപ്പം ചേരുന്നു. തത്സമയം മഹേഷ് ജോൺ മാത്യു, സിക്ക വൈറസിന്റെ കാര്യത്തിൽ 3 പുതിയ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നു. പക്ഷേ അതേസമയം വലിയ ആശങ്ക വേണ്ട എന്ന നിലപാടിലാണോ സംസ്ഥാന സർക്കാരുള്ളത്? കേന്ദ്ര സംഘം സംസ്ഥാനത്തിന്റെ തയ്യാറെടുപ്പുകളെയും പ്രതിരോധ പ്രവർത്തനങ്ങളെയും ശ്ലാഘിക്കുക കൂടി ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ മഹേഷ്? അരുൺ, സംസ്ഥാനത്ത് നിലവിൽ 18 പേർക്കാണ് സിക്ക വൈറസ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇന്ന് 3 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. 3 ഘട്ടങ്ങളിലായാണ് സംസ്ഥാനത്തു നിന്നും സാമ്പിളുകൾ സംസ്ഥാനത്തിന് പുറത്തുള്ള ലാബുകളിൽ പരിശോധനയ്ക്ക് അയച്ചത്. ഇന്ന് 8 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 3 പേർക്കാണ് പോസിറ്റീവായത്. കഴിഞ്ഞ ദിവസം 27 സാമ്പിളുകൾ പരിശോധിച്ചതിൽ 26 നെഗറ്റീവാകുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും ഇന്ന് രോഗം സ്ഥിരീകരിച്ചവരിൽ 1.5 വയസ്സായ ഒരു കുട്ടിയും അതുപോലെ തന്നെ 46 വയസ്സായ ഒരാളും അതുപോലെ തന്നെ 29 വയസ്സുകാരിയായ ആരോഗ്യ പ്രവർത്തകയും ഉണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെയും രോഗം സ്ഥിരീകരിച്ചവരിൽ ഈ 18 പേരിൽ 14 പേരും ആരോഗ്യ പ്രവർത്തകരാണ്. എന്തായാലും നിലവിൽ സംസ്ഥാനത്ത് പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് കേന്ദ്ര സംഘം, വിദഗ്ധ കേന്ദ്ര സംഘം തുടരുന്നുണ്ട്. സിക്ക വൈറസുമായി ബന്ധപ്പെട്ട കൂടുതൽ പഠനം നടത്തുന്നതിനെത്തിയ കേന്ദ്ര സംഘം തുടരുന്നുണ്ട്. ഈ വിദഗ്ധ സംഘം ഇന്ന് ആരോഗ്യവകുപ്പിലെ പ്രധാനപ്പെട്ട ആളുകളുമായി ചർച്ച നടത്തിയിരുന്നു. തിരുവനന്തപുരം DMO അടക്കമുള്ള ആളുകൾ ഈ ചർച്ചയിലുണ്ടായിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ കേന്ദ്ര സംഘം ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കൂടുതൽ പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ഗർഭിണികളായ സ്ത്രീകൾക്കടക്കം പരിശോധനകൾ കൂടുതലായി നൽകണം, ഇല്ലെങ്കിൽ മുൻഗണന നൽകണം എന്നുള്ള കാര്യമാണ്. ഈ രണ്ട് കാര്യമാണ് പ്രധാനമായി കേന്ദ്ര സംഘം മുന്നോട്ട് വെച്ചിട്ടുള്ള ആവശ്യം. കൂടാതെ നിലവിലെ പ്രതിരോധ പ്രവർത്തനങ്ങളിൽ തൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്യുന്ന സാഹചര്യമുണ്ട്. നാളെ ഈ വൈറസ് ബാധിത മേഖലകളിൽ കേന്ദ്രീകരിച്ച കേന്ദ്ര സംഘത്തിന്റെ പരിശോധനകൾ ഉണ്ടാകും. ഈ പ്രദേശങ്ങൾ പ്രത്യേകിച്ച് പാറശ്ശ
വേലശാലയും പളുകളും അടക്കമുള്ള മേഖലകളിൽ കേന്ദ്രസംഘം പരിശോധന നടത്തുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി എടുത്തു പറയാനുള്ളത്. കൂടാതെ നിലവിൽ കേരളം ഈ വൈറസ് ബാധയുമായി ബന്ധപ്പെട്ട് പ്രതിരോധിക്കാൻ സജ്ജമാണെന്നാണ് ആരോഗ്യവകുപ്പും നിലവിൽ വ്യക്തമാക്കുന്നത്. മഹേഷാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് നിന്നും സംസ്ഥാനത്തിന്റെ സിക്ക വൈറസുമായി ബന്ധപ്പെട്ട പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പൂർണ്ണമായും സംതൃപ്തി അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര വിദഗ്ധ സംഘം. ഇന്ന് സംസ്ഥാനത്ത് 12,220 പേർക്കാണ് ഇന്ന് കോവിഡ് സ്ഥിരീകരിച്ചത്. 10.48% ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക്. 24 മണിക്കൂറിനിടെ 116,563 സാമ്പിളുകളാണ് പരിശോധിച്ചത്. 97 മരണങ്ങൾ കൂടി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചതോടെ സംസ്ഥാനത്ത് ആകെ കോവിഡ് മരണം 14,586. രോഗം സ്ഥിരീകരിച്ചതിൽ 40 പേർ ആരോഗ്യ പ്രവർത്തകരാണ്. 12,502 പേർ ഇന്ന് രോഗമുക്തി നേടി. TPR 15 മുകളിലുള്ള 196 പ്രദേശങ്ങളാണ് ഇപ്പോൾ ട്രിപ്പിൾ ലോക്ഡൌണായി സംസ്ഥാനത്തുള്ളത്. കോവിഡ് വ്യാപനത്തിൽ കേരളമടക്കം 8 സംസ്ഥാനങ്ങളിൽ ജാഗ്രത പാലിക്കണമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ മുന്നറിയിപ്പുണ്ട്. വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ കൂടുതലായുള്ള സംസ്ഥാനങ്ങൾ കർശന നിയന്ത്രണങ്ങൾ പാലിക്കണമെന്നാണ് നിർദ്ദേശം. കോവിഡ് മാനദണ്ഡം പാലിക്കാതെയുള്ള ആൾക്കൂട്ടങ്ങളിൽ കേന്ദ്ര സർക്കാർ ആശങ്ക അറിയിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ നിന്ന് നിതിരംഭുജൻ ചേരുന്നു. നിതിരംഭുജൻ വലിയ രീതിയിലുള്ള ആശങ്ക സംസ്ഥാനത്ത് അറിയിക്കുന്നത് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ ഏകദേശം പകുതിയോളമും സംസ്ഥാനത്ത് സംഭവിക്കുന്നുവെന്ന പശ്ചാത്തലത്തിൽ കൂടിയല്ലേ? അരുൺകുമാർ, ഗുഡ് ഈവനിംഗ്. രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യുന്ന കോവിഡ് കേസുകളിൽ മൂന്നിലൊന്ന് കേരളത്തിലാണ്. ഏറ്റവും കൂടുതൽ പ്രതിദിന രോഗികൾക്കൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ പേർ ചികിത്സയിലുള്ളത് ഇപ്പോൾ കേരളത്തിലാണ്. എന്തായാലും രാജ്യത്തിപ്പോൾ പ്രതിദിന രോഗികൾ 10,000 മുകളിൽ സ്ഥിരീകരിക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. അതിനുശേഷം മഹാരാഷ്ട്രയിലാണ് ഏറ്റവും കൂടുതൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നത്. നിലവിലിപ്പോൾ 73.75% കേസുകളും റിപ്പോർട്ട് ചെയ്യുന്നത് 5 സംസ്ഥാനങ്ങളാണെന്നാണ് ആരോഗ്യ മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത്. കേരളം കൂടാതെ വടക്കിഴക്ക് സംസ്ഥാനങ്ങളിലും അത്തരം സാഹചര്യമുണ്ട്. എന്തായാലും രണ്ടാം തരംഗം പൂർണ്ണമായി വിട്ടുമാറിയിട്ടില്ല എന്ന ഒരു പ്രതികരണം തന്നെയാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയവും അതോടൊപ്പം തന്നെ ആരോഗ്യ മന്ത്രാലയം നടത്തുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല സംസ്ഥാനങ്ങളുടെ യോഗം ചേർന്നിരുന്നു. പ്രധാനമായും 8 സംസ്ഥാനങ്ങളുടെ യോഗമാണ് ചേർന്നത്. അതിൽ കേരളം കൂടാതെ ഹിമാചൽ പ്രദേശ്, പശ്ചിമബംഗാൾ, രാജസ്ഥാൻ, മഹാരാഷ്ട്ര അടക്കമുള്ള സംസ്ഥാനങ്ങളുടെ യോഗമാണ് ചേർന്നത്. പ്രധാനമായും ലോക്ക്ഡൌൺ ഇളവുകൾ നൽകിയതോടെ തന്നെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ വലിയ രീതിയിൽ തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ആളുകൾ മാസ്കൊന്നും ധരിക്കാതെയാണ് ഇത്തരത്തിൽ ആൾക്കൂട്ടങ്ങൾ ഉണ്ടാകാവുന്ന സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ചിത്രങ്ങൾ സഹിതം ശേഖരിച്ചുകൊണ്ടായിരുന്നു യോഗത്തിൽ ആഭ്യന്തര സെക്രട്ടറി അജയ് ഭല്ല സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇത്തരം കേന്ദ്രങ്ങളിൽ ജില്ലാ ഭരണകൂടം നിയന്ത്രണങ്ങൾ കടുപ്പിക്കണം എന്നൊരു നിർദ്ദേശം തന്നെയാണ് മുന്നോട്ട് വെച്ചത്. എന്തായാലും രണ്ടാം തരംഗം വിട്ടുമാറാത്ത സാഹചര്യത്തിൽ ഇത്തരം ആൾക്കൂട്ടങ്ങൾ മൂന്നാം തരംഗത്തിലുള്ള സാധ്യത വേഗത്തിലാക്കും എന്നൊരു വിലയിരുത്തൽ തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയം മുന്നോട്ട് വെച്ച നിർദ്ദേശം. ഈ ഒരു സാഹചര്യത്തിൽ വാക്സിനേഷൻ നടപടിയൊക്കെ തന്നെ ദ്രുതഗതിയിലാക്കിക്കൊണ്ട് കോവിഡ് നിയന്ത്രണം കർശനമായി മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊരു പ്രതികരണം തന്നെയാണ് ആഭ്യന്തര മന്ത്രാലയം അതോടൊപ്പം തന്നെ ആരോഗ്യ മന്ത്രാലയം സംസ്ഥാനങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും നിലവിലെ കോവിഡ് സാഹചര്യത്തിൽ പ്രതിദിന രോഗികൾ 40,000 തന്നെ മുകളിൽ തന്നെ തുടരുന്നത്, മരണം 1,000 താഴെ കുറഞ്ഞു എന്നത് ഏറെ ആശ്വാസകരമാണ്. എങ്കിൽ പോലും രണ്ടാം തരംഗം പൂർണ്ണമായും വിട്ടുമാറിയിട്ടില്ല എന്ന് തന്നെയാണ് ആരോഗ്യ മന്ത്രാലയം ഈ ഒരു ഘട്ടത്തിലും നൽകുന്ന. നിതിനാണ് ഡൽഹിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശം സംസ്ഥാനത്തിന് ലഭിച്ചിരിക്കുന്നു. വലിയ രീതിയിലുള്ള ജാഗ്രത ഇക്കൂട്ടത്തിൽ വേണം. കോവിഡ് മാനദണ്ഡം പാലിക്കാതെയുള്ള ആൾക്കൂട്ടങ്ങളിൽ ആശങ്ക കൂടി അറിയിച്ചിട്ടുണ്ട് കേന്ദ്ര സർക്കാർ എന്നാണ് നിതിനംബുജൻ ഡൽഹിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്യുന്നത്. ഇനി നമ്മൾ കൊടകര കള്ളപ്പണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ടൊരു വാർത്തയിലേക്കാണ് പോകുന്നത്. കൊടകര കള്ളപ്പണ കവർച്ചാ കേസിൽ നേരത്തെ BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് അന്വേഷണ സംഘം നോട്ടീസ് കൊടുത്തിരുന്നതാണ് മൊഴിയെടുക്കാനായി. എന്നാൽ ആ സാഹചര്യത്തിൽ സംസ്ഥാന ഭാരവാഹി യോഗം നടക്കുന്ന പശ്ചാത്തലത്തിൽ താൻ ഹാജരാകുന്നില്ല എന്നാണ് കെ സുരേന്ദ്രൻ അറിയിച്ചത്. എന്നാൽ ബുധനാഴ്ച കെ സുരേന്ദ്രൻ ഈ കള്ളപ്പണ കവർച്ചാ കേസിൽ അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകും. മുൻ MLA CK ശശീന്ദ്രൻ വീണ്ടും CK ശശീന്ദ്രനും CK ജാനുവുമായുള്ള സാമ്പത്തിക ഇടപാടിൽ CPM പാർട്ടി തെളിവെടുപ്പ് നടത്തുകയും ചെയ്യുന്നുണ്ട്. ഈ രണ്ടു വാർത്തകളിലേക്കും നമ്മൾ പോകുന്നു. അനുജ പറയും. കൊടകര കേസിൽ കെ സുരേന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ ബുധനാഴ്ച ഹാജരാകും. ചോദ്യം ചെയ്യലിന് ഹാജരാകില്ലെന്ന് എവിടെയും പറഞ്ഞിട്ടില്ല. അന്വേഷണത്തിന്റെ പേരിൽ നിയമവിരുദ്ധ പ്രവർത്തനത്തിന് തുനിഞ്ഞാൽ സഹകരിക്കില്ല. നിയമപരമായി BJPയെ കുരുക്കാനാകില്ലെന്നും കെ സുരേന്ദ്രൻ. CPI മുൻ MLA CK ശശീന്ദ്രൻ CK ജാനുവിന് പണം നൽകിയ സംഭവത്തിൽ പാർട്ടി അന്വേഷണ കമ്മീഷന്റെ തെളിവെടുപ്പ്. ജില്ലാ നേതാക്കളിൽ നിന്ന് വിവരങ്ങൾ തേടി. തൃശൂരിൽ നിന്ന് സുധീക്ഷ ധർമ്മൻ നമുക്കൊപ്പം ചേരുന്നു. സുധീക്ഷ ധർമ്മൻ, ഒടുവിൽ തീരുമാനമായിരിക്കുന്നു. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ അന്വേഷണ സംഘത്തിന് മുന്നിൽ കൊടകര കള്ളപ്പണ കവർച്ചാ കേസുമായി ബന്ധപ്പെട്ട് മൊഴി നൽകാനായി ബുധനാഴ്ച എത്തുന്നു. എന്താണ് കൂടുതൽ വിശദാംശങ്ങൾ? അരുൺകുമാർ, കൊടകര കള്ളപ്പണ കവർച്ചാ കേസ് അതിന്റെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു.
കഴിഞ്ഞ 6ാം തീയതിയാണ് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനോട് അന്വേഷണ സംഘം ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ ആവശ്യപ്പെട്ട് നോട്ടീസ് നൽകിയിരുന്നത്. എന്നാൽ സംസ്ഥാന ഭാരവാഹി യോഗം നടക്കുന്നതിനാൽ അന്ന് ഹാജരാക്കാൻ കഴിയില്ലെന്നും 13ാം തീയതിക്ക് ശേഷം എന്ന് വേണമെങ്കിലും ഹാജരാകാമെന്നുമുള്ളതുമായിരുന്നു കെ സുരേന്ദ്രൻ അന്വേഷണ സംഘത്തെ അറിയിച്ചിരിക്കുന്നത്. നിലവിൽ പുറത്തുവന്ന വിവരങ്ങളനുസരിച്ച് 14ാം തീയതി ബുധനാഴ്ച തൃശൂരിലെ പോലീസ് ക്ലബിൽ അദ്ദേഹം ചോദ്യം ചെയ്യലിന് ഹാജരാകും എന്നുള്ളതാണ്. താൻ ഹാജരാകില്ല എന്ന് എവിടെയും പറഞ്ഞിട്ടില്ല എന്നുള്ളത് ഇന്ന് കെ സുരേന്ദ്രൻ തന്നെ തിരുവനന്തപുരത്തെ വാർത്താസമ്മേളനത്തിൽ പറയുകയുണ്ടായി. ഒപ്പം കേസന്വേഷണത്തിന്റെ ഭാഗമായി നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് തുനിഞ്ഞാൽ അതിനോട് സഹകരിക്കില്ല എന്നുള്ള കാര്യവും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. മറ്റൊന്ന്, ഈ കേസുകളിലൊന്നും തന്നെ ബി ജെ പിയെ ഒന്നും ചെയ്യാനാകില്ല, നിയമപരമായി പാർട്ടിയെ കുരുക്കിലാക്കാൻ കഴിയില്ല എന്നൊരു ആത്മവിശ്വാസവും ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഇന്ന് തിരുവനന്തപുരത്ത് വാർത്താസമ്മേളനത്തിൽ അത്തരമൊരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായി അന്വേഷണ സംഘം ചോദിച്ചറിയുന്നത് ഈ കൊടകരയിൽ വെച്ച് കവർച്ച ചെയ്യപ്പെട്ട തുക അത് ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്നതാണ് എന്നുള്ളതാണ് അന്വേഷണ സംഘം കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് വേണ്ടി വന്ന തുകയാണോ ഇതെന്നും എവിടെ നിന്ന് വന്നു എങ്ങോട്ടൊക്കെയാണ് ഇത് കൊണ്ടുപോകുന്നത് എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനിൽ നിന്ന് തന്നെ അക്കാര്യത്തിൽ ഒരു വ്യക്തത തേടും. ഒപ്പം ഈ കവർച്ച നടന്ന ഉടനെ ധർമ്മരാജൻ ചെയ്തിട്ടുള്ള ഫോൺ കോളുകൾ അത് ബി ജെ പി അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകളെയായിരുന്നു. അന്വേഷണ സംഘം കണ്ടുപിടിക്കട്ടെ. സുധീഷ ധർമ്മൻ, എന്തായാലും സുധീഷ ധർമ്മനാണ് ഈ വിവരങ്ങൾ പ്രേക്ഷകരുമായി പങ്കുവച്ചത്. കൊടകര കള്ളപ്പണ കവർച്ച കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണ സംഘത്തിന് മുന്നിലേക്ക് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ മൊഴി നൽകാനായി ബുധനാഴ്ച എത്തുന്നുവെന്ന വാർത്തയാണ് വന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത എത്തുന്നത് വയനാട്ടിൽ നിന്നാണ്. സി പി ഐ എം മുൻ എം എൽ എ സി കെ ശശീന്ദ്രനും സി കെ ജാനുവും തമ്മിലുള്ള സാമ്പത്തിക ഇടപാട് പാർട്ടി ഈ വിഷയത്തിൽ റിപ്പോർട്ട് തേടിയിട്ടുണ്ട്. അന്വേഷണം നടക്കുകയാണ്. അതുമായി ബന്ധപ്പെട്ട തെളിവെടുപ്പും നടത്തി വയനാട്ടിലെത്തി. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന് റിപ്പോർട്ട് നൽകും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ റിപ്പോർട്ട് കൂടി കണ്ട് നമുക്ക് തിരിച്ചുവരാം. ജെ ആർ പി അധ്യക്ഷ സി കെ ജാനു, സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗം സി കെ ശശീന്ദ്രന് കൈമാറിയ പണം ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ നൽകിയ കോഴപ്പണമാണെന്നായിരുന്നു ഉയർന്ന ആരോപണം. ജാനുവിന് വാഹനം വാങ്ങാനായി 300,000 രൂപ കൈമാറിയിരുന്നുവെന്ന് സി കെ ശശീന്ദ്രനും വ്യക്തമാക്കിയിരുന്നു. 2020-ലും 2021 ഏപ്രിലുമായി ഈ പണം മടക്കി നൽകിയെന്നാണ് ശശീന്ദ്രൻ ക്രൈംബ്രാഞ്ചിന് നൽകിയ മൊഴി. പണമിടപാടിൽ നിയമവിരുദ്ധമായി ഒന്നുമില്ലെന്ന് ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയെങ്കിലും ഇത് പാർട്ടി അറിവോടെ അല്ലെന്ന് വ്യക്തമായതോടെയാണ് സി പി ഐ എമ്മിന്റെ ആഭ്യന്തര അന്വേഷണം. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട പ്രാദേശിക നേതാക്കളിൽ നിന്നും പാർട്ടി കമ്മീഷൻ വിവരങ്ങൾ തേടി. പാർട്ടിക്ക് അനുകൂലമാകേണ്ട രാഷ്ട്രീയ സാഹചര്യം പണമിടപാട് മൂലം പ്രതികൂലമായതോടെ ജില്ലാ സെക്രട്ടേറിയറ്റും അതൃപ്തി രേഖപ്പെടുത്തിയിരുന്നു. ഇതുൾപ്പെടെയുള്ള കാര്യങ്ങൾ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ എളമരം കരീം എം പിയും പി കെ ശ്രീമതിയും ഉൾപ്പെടുന്ന അന്വേഷണ കമ്മീഷന്റെ റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് സൂചന. 24 വയനാട്. വെംബ്ലിയിൽ ഇരുന്ന് യൂറോകപ്പ് ഫൈനൽ കാണാൻ ആഗ്രഹം തോന്നിയാൽ നടക്കുമോ? സാധിക്കുമെന്നാണ് കോട്ടയം ഇടുക്കി ജില്ലകളുടെ അതിർത്തിയായ കൊക്കയാർ പഞ്ചായത്ത് വാസികളുടെ പക്ഷം. ലണ്ടനിലെ വെംബ്ലിയിൽ പോരാട്ടം നടക്കുമ്പോൾ നാട്ടിൻപുറത്തെ വെംബ്ലിയിലും ആവേശം വരും. അങ്ങനൊരു വെംബ്ലി എവിടെയാണെന്നല്ലേ റിപ്പോർട്ട് കണ്ടു. കളി നടക്കുന്നത് ലണ്ടനിലെ സ്റ്റേഡിയത്തിലാണെങ്കിലും യഥാർത്ഥ വെംബ്ലിയേക്കാൾ സന്തോഷത്തിലാണ് കൊക്കയാറിലെ വെംബ്ലി ഗ്രാമം. വലിപ്പത്തിൽ യൂറോപ്പിൽ രണ്ടാം സ്ഥാനമുണ്ട് വെംബ്ലി സ്റ്റേഡിയത്തിന്. എന്നാൽ നാട്ടിൻപുറത്തെ വെംബ്ലിയിൽ ആകെയുള്ളത് സർക്കാർ ഓഫീസുകളും വിരലിലുണ്ടാവുന്ന കടകളും മാത്രം. പേരിന് പിന്നിലും ഒരു ബ്രിട്ടീഷ് ബന്ധമുണ്ടെന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. മുക്കളം എന്നറിയപ്പെട്ടിരുന്ന ഈ പഴയ ഗ്രാമം വെംബ്ലി എന്ന് പുനർനാമകരണം നടത്തിയത് ഈ ഇംഗ്ലീഷുകാരായിരുന്നു എന്നുള്ളതാണ്. അതാണ് പിന്നീട് വെംബ്ലിയായി മാറിയത്. വെംബ്ലി പോസ്റ്റ് ഓഫീസ് അടക്കം പേരുണ്ടായിരുന്നത് മുക്കളം എന്നായിരുന്നു. എന്നാൽ പിന്നീടത് വെംബ്ലിയായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. വെംബ്ലിയിലെ ആ ഈ ഫുട്ബോൾ ടൂർണമെൻറ്റിൻ്റെ ആവേശം രാജ്യം അലതെല്ലുമ്പോൾ തീർച്ചയായും ഞങ്ങളുടെ നാടും അഭിമാനത്തോടെയാണ് ഫുട്ബോൾ ടൂർണമെന്റിന്റെ ആവേശത്തിൽ തന്നെയാണ് ഞങ്ങളുടെ നാട്ടിലെ ആളുകളെല്ലാം. ഒരു ഫുട്ബോൾ ഗ്രൗണ്ട് പോലും ഇല്ലെങ്കിലും കായിക പ്രേമികൾ ഒരുപാടുണ്ട് ഇവിടെ. യൂറോകപ്പ് ഫൈനൽ മത്സരത്തിന്റെ പേരിൽ ശ്രദ്ധ നേടുമ്പോൾ കളിക്കളം വേണമെന്ന ആവശ്യമാണ് ഇവർ ഒരിക്കൽ കൂടി മുന്നോട്ട് വെക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ ഒരു ഫുട്ബോൾ കളിക്കുന്നതിനോ ഒരു യാതൊരുവിധ കളിക്കളങ്ങളോ ഇല്ലാത്ത നാടായി മാറിയിരിക്കുകയാണ്. ഞങ്ങൾക്ക് കളിക്കളം നടത്തരാമെന്നുള്ള അധികാരികളുടെ വാക്കുകളെല്ലാം വെറുമ്പാക്കായി പോയി. വിനോദസഞ്ചാര കേന്ദ്രമായ ഉറുമ്പിക്കരയിലേക്കുള്ള വഴിയിലാണ് കേരളത്തിന്റെ വെംബ്ലി. ഫൈനലിൽ ഇറ്റലിയും ഇംഗ്ലണ്ടും തമ്മിൽ കോർക്കുമ്പോൾ സ്റ്റേഡിയത്തിലിരുന്ന് കളി കാണുന്ന ആവേശത്തിലായിരിക്കും ഈ കൊച്ചുഗ്രാമം. 24 കോട്ടയം.